നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളായിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി മുരളീധരൻജി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം മോദിജിക്ക് ഒരു ഓണബില്ലാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ആറ്റിങ്ങൽ കാൻഡിഡേറ്റ് ശ്രീ വി മുരളീധരൻജി പ്രസന്റിംഗ് ദ ട്രഡീഷണൽ ഓണബില്ല് വിച്ച് ഈസ് ആൻ ഓഫറിംഗ് ടു ലോർഡ് ശ്രീ പത്മനാഭസ്വാമി ഓൺ ഓസ്പീഷ്യസ് ഒക്കേഷൻ ഓഫ് തിരുവോണം. ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണി, ആറന്മുള കണ്ണാടിയാണ് നൽകിയിട്ടിരിക്കുന്നത്. കല്ലിൽ കൊത്തിയിട്ടുള്ള ആറന്മുള കണ്ണാടി ശ്രീ വിഷ്ണു മുരുകൻ എന്ന ആറന്മുളയിലെ പ്രവർത്തകൻ നൽകിയ ആറന്മുള കണ്ണാടിയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അടുത്തതായിട്ട് കോട്ടയത്ത് നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ബൈജു കലാശാല, അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വനിതാ ഭാരവാഹികൾ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ശ്രീ അക്കാമ ചെറിയാന്റെ ചിത്രം ബഹുമാനപ്പെട്ട മോദിജിക്ക് സമ്മാനമായിട്ട് നൽകും. അക്കാമ ചെറിയാൻ ദ ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ, എ ഫ്രീഡം റൈറ്റർ ഫ്രം കേരള, ഹി ഈസ് ബെസ്റ്റ് നോൺ ഫ്രം ദ വാല്യവർ, ഹി ഡിസ്പ്ലേഡ് ഡ്യൂറിംഗ് എ മാസ് പ്രൊട്ടസ്റ്റ് റാലി ഡ്യൂറിൻ 1938, ഹി ഈസ് അമംഗ് മെനി അൺസങ് ഹീറോസ് ഓഫ് ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. പരിപാടിയിൽ സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജി. ഭാരത് മാതാക്ക് പി എം നരേന്ദ്ര മോദിജിക്ക്. ഭാരത് മാതാക്ക്. പ്രിയപ്പെട്ടവരെ, ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇതാ വീണ്ടും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇത് 3ാമത്തെ തവണയാണ് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ചരിത്രവും പാരമ്പര്യവും ആധ്യാത്മികതയും സംസ്കാരവും കുടികൊള്ളുന്ന ഈ ശബരീശന്റെ മണ്ണിലേക്ക്, അയ്യപ്പ സ്വാമിയുടെ മണ്ണിലേക്ക് ഞാൻ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 18 മലകൾക്ക് മുകളിൽ അയ്യപ്പ സ്വാമി കുടികൊള്ളുന്നു. പമ്പാ നദിയുടെ ഓരങ്ങളിൽ ആധ്യാത്മികതയും ചരിത്രവും പാരമ്പര്യവും, ചരിത്ര പ്രസിദ്ധമായ മരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ഹിന്ദുമത പരിഷത്തും എല്ലാം സമഞ്ജസമായി നിൽക്കുന്ന മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലേക്ക് നരേന്ദ്രമോദിജി വരുമ്പോൾ, എല്ലാ പ്രാവശ്യവും നരേന്ദ്രമോദിജി വരുമ്പോൾ സമ്മാനങ്ങളുമായിട്ടാണ്, മലയാളികൾക്ക് സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പത്തനംതിട്ടയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടു, കണ്ടു. കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ കയറ്റുമതിയുടെ ഇൻസെന്റീവ് 5 രൂപ അധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് ഈ നാട്ടിലെ റബ്ബർ കർഷകർക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും.
പ്രിയപ്പെട്ടവരെ, നരേന്ദ്ര മോദിജി കേരളത്തിലെ ജനങ്ങളുടെ വികസനം, കേരളത്തിലെ പുരോഗതി, കേരളത്തിലെ സമ്പൽ സമൃദ്ധമാക്കാനാണ് കഴിഞ്ഞ 10 വർഷവും പരിശ്രമിച്ചത്. 10 വർഷം നരേന്ദ്രമോദിജി കേരളത്തെ കൈയയച്ച് സഹായിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരെ തെരഞ്ഞെടുത്തയക്കാനാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അനുഗ്രഹം തേടാൻ ശ്രീ വി മുരളീധരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ നിന്ന് അനിൽ കെ ആന്റണി മോദിജിയുടെ അനുഗ്രഹം തേടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കുന്ന BDJS സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശോഭ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മാവേലിക്കരയിൽ മത്സരിക്കുന്ന ബൈജു കലാശാല ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് ആവശ്യം മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. എതിരാളികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ BJP നിർത്തിയിരിക്കുന്നത്, NDA നിർത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന് എതിരാളികൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മോദിജിയുടെ തെരഞ്ഞെടുപ്പാണ്, മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ ഈ മണ്ണിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കൈയോടുകൂടി നരേന്ദ്ര മോദിജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം, അഭിനന്ദിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഐ ഇൻവൈറ്റ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ടു അഡ്രസ് ദിസ് മീറ്റിംഗ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, സ്വാമിയെ ശരണം അയ്യപ്പ. പത്തനംതിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആജ് പത്തനംതിട്ട കാ യേ മാഹോൾ ബതാ രഹാ ഹൈ കി ഇസ് ബാർ കേരളാ മേ കമൽ ഖിൽനേ ജാ രഹാ ഹൈ. കേരളാ മേ ജനതാ ഹമേ പിച്ചലേ ചുനാവോ മേ ഡബൽ ഡിജിറ്റ് വോട്ട് പെർസെന്റ് വാലി പാർട്ടി ബനാ ചുക്കി ഹൈ. അബ് BJP കേ ലിയേ ഡബൽ ഡിജിറ്റ് സീറ്റ്സ് കി മഞ്ജിൽ ബഹുത് ദൂർ നഹീ ഹൈ. BJP यहां की युवा ऊर्जा को बढ़ावा दे रही है. यहां BJP के उम्मीदवार भाई अनिल के एंटनी आपकी सेवा के जज्बे से भरे हुए हैं. ऐसी ही फ्रेशनेस की केरला की पॉलिटिक्स को जरूरत है. इसलिए अब केरला के लोग भी कह रहे हैं, अब की बार 400 पार, अब की बार इत्तमणा नानूरिल अधिगम, इत्तमणा नानूरिल अधिगम. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ഇളകി പറയുന്ന അന്തരീക്ഷം കണ്ടപ്പോഴ് ഒരു കാര്യം ഉറപ്പായി, ഈ പ്രാവശ്യം കേരളത്തില് താമര വിരിയുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുപോലെ തന്നെ പറയുവാൻ സാധിക്കും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ശതമാനത്തിൽ വോട്ട് നൽകുകയുണ്ടായി.
ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടക്കമുള്ള രണ്ടക്കത്തിലുള്ള ഇവിടെ മെമ്പർമാരെ ജയിപ്പിക്കുമെന്നുള്ളതാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ യുവത്വത്തിന്റെ ഊർജം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ടയില് ഈ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹം സേവനവുമായി നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ നവീകരണത്തിന് അത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നു ഇപ്രാവശ്യം 400 ബി ജെ പി സീറ്റ് കിട്ടാൻ പോകുന്നത്, എൽ ഡി എക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത് പറയുകയാണ്. സാധ്യോ കേരള കറപ്റ്റ് और ना काबिल सरकार होने का बहुत बड़ा नुकसान केरल के आप सब मेरे भाई बहनों को उठाना पड़ रहा है. हम जानते हैं यहां रबर के किसान हैं, कितनी मुसीबतों से रबर का किसान गुजारा कर रहा है. लेकिन एलडीएफ और यूडीएफ ने अपनी आंखें बंद कर रखी है. केरला में कानून व्यवस्था का हाल भी बहुत बुरा है. यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं. कितने ही कॉलेज कैंपस कम्युनिस्टों के गुंडों के अड्डे बन गए हैं. महिलाएं, युवा और हर वर्ग डर में जी रहा है. राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं. केरला को इन समस्याओं से छुटकारा तभी मिलेगा जब एक बार कांग्रेस, एक बार एलडीएफ, ये जो मिली भगत का चक्कर चल रहा है ना, वो चक्कर जब टूटेगा तब जाकर के आपको न्याय मिलेगा. केरला के लिए അഴിമതി നിറഞ്ഞ അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണ് ഇവിടെ ഉണ്ടാകുന്നത്, മാറി മാറി വരുന്നത്. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകരുണ്ട്. റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർക്കറിയാം. പക്ഷേ കേരളത്തിലെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും അവരുടെ കണ്ണടച്ചിരിക്കുകയാണ്, അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേരളത്തില് നിയമ സംവിധാനം തകർന്നിരിക്കുകയാണ്, വളരെ മോശമാണ്. ഈ കേരളത്തിലെ അവസ്ഥ ക്രിസ്ത്യൻ പള്ളികളിലെ പുരോഹിതർ പോലും ഇവരുടെ അക്രമത്തിന് ഇരകളാകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ എത്രയോ കോളേജുകള്, കോളേജ് ക്യാമ്പസുകള് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മഹിളകളും യുവാക്കളും എല്ലാ വിഭാഗം ജനങ്ങളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആലസ്യത്തില് ഉറങ്ങുകയാണ്. കേരളത്തില് ഈ ദുസ്ഥിതിയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരു പ്രാവശ്യം എൽ ഡി എഫ്, അടുത്ത പ്രാവശ്യം കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ്, പിന്നെ എൽ ഡി എഫ് എന്നുള്ള ഈ ആവർത്തന വിരസതയുണ്ടല്ലോ, അതില്ലാതായെങ്കിൽ മാത്രമേ ഈ കേരളത്തില് മോചനം നേടുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധ്യോ ജിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് കാ ഏക് മാത്ര ലക്ഷ്യ സിർഫ് ഓർ സിർഫ് सत्ता हासिल करना होता है, वो कभी भी
लोगों का भला नहीं कर सकती। यहां एलडीएफ यूडीएफ दोनों लड़ने का दिखावा तो कर रहे हैं, लेकिन दिल्ली जाकर एक दूसरे को गले मिल जाते हैं। यहां आपके सामने कांग्रेस वाले लेफ्ट सरकार को फांसीवादी कहते हैं और कम्युनिस्ट पार्टी के लोग कांग्रेस को घोटालेबाज पार्टी कहते हैं, और फिर दिल्ली में ये लोग आपस में मिलकर गठबंधन कर लेते हैं। कांग्रेस और लेफ्ट, इन दोनों ने ही केरला को खूब ठगा है। इस खेल को केरला के लोग अब समझ गए हैं। खास करके मेरी माताएं बहनें, मेरे नौजवान, उनके इस खेल को बराबर समझ गए हैं। ये केरल അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഈ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും കേരളത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെ കാണിക്കുകയാണ്. പക്ഷേ ഡൽഹിയിൽ ചെന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം തോളോട് തോറ് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും. ഇവിടുത്തെ സഹോദരിമാര്, അമ്മമാര്, യുവാക്കള് ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട അവസരം വന്നിരിക്കുകയാണ്. ആ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. സാധ്യോ കോൺഗ്രസ് ഹോ യാ ലെഫ്റ്റ്, ഇൻ ദലോ നേ सत्ता के लालच में जिस तरह के खेल खेले, जिस तरह राज्यों को बर्बाद किया, वो भी अब लोग अच्छी तरह जानते हैं। इसलिए जिस राज्य से एक बार ये दल पराजित हो जाते हैं, ये दल निकल जाते हैं, वहां के लोग इन्हें वापस लौटने ही नहीं देते। अब देखिए पड़ोस में तमिलनाडु, तमिलनाडु में कांग्रेस ने 1962 में आखिरी चुनाव जीता था। यूपी, गुजरात, बिहार में भी कांग्रेस ने चार दशक पहले, फोर डेकेड पहले आखिरी चुनाव जीता था। ओडिशा में भी कांग्रेस तीन दशक से सरकार से बाहर ही है। देश के कितने ही राज्यों में आज कांग्रेस का एक मेंबर ऑफ पार्लियामेंट भी नहीं है। अब आप देखिए त्रिपुरा, बंगाल, ये राज्यों में ये लेफ्ट पार्टियों का सितारा इतना चमकता था, तीन तीन चार दशक तक उन्हीं की चलती थी। लेकिन एक बार जब लोगों ने त्रिपुरा से उनको हटाया, बंगाल से लेफ्ट वालों को हटाया, उसके बाद कितने ही साल हो गए, कांग्रेस को और लेफ्ट को ये कोई घुसने नहीं देता है। ऐसे राज्यों के लोगों को ये सच्चाई पता है कि जितने साल उन्होंने कांग्रेस पर भरोसा किया,
जितने साल उन्होंने लेप पर भरोसा किया उतने साल उस राज्य का सर्वाधिक नुकसान हुआ है। राष्ट्रीय लक्ष्यम अधिकार श्रमिक ई पार्टी संस्थान नष्टमी नमुक मनसा साधिकं अदुकोंडु तन्ने ओरु संस्थानत्तु निन्न ई राष्ट्रीय पार्टिकळे पुरत्ताक्कि कळिञ्ञालो कांग्रस आयालुम कम्युनिस्ट पार्टी आयालुम पिन्ने ओरिक्कलुम आ जनत अवरे तिरिच्चुकोंडु वरुन्निल्ल। नमुक्क नोक्काम अयൽ संस्थानमायिट्टुळ्ള तमिळ्नाट्टिलो कांग्रस 1962 ആണ് അവസാനം തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. എന്നിവരെയും അവർക്ക് തിരിച്ചു വരുവാൻ സാധിച്ചിട്ടില്ല. യു പിയിലും ഗുജറാത്തിലും ബംഗാളിലും 4 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസിന്റെ അവസാനത്തെ സർക്കാർ ഉണ്ടായത്. ഒറീസയിലോ ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായത്. രാജ്യത്ത് എത്രത്രോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു പാർലമെന്റ് മെമ്പർ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടോ നമുക്കറിയാം. ത്രിപുരയിലും ബംഗാളിലും ആ ചുവപ്പ് താരം എത്രമാത്രം തിളങ്ങിയിരുന്നതാണ്. ഇന്ന് അവിടുത്തെ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവരെ അധികാരത്തിൽ നിന്നും തുത്തറിഞ്ഞു. അവർക്കിനിയും വരുവാൻ സാധിക്കില്ല. ഈ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും അധികാരത്തിലിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധ്യോ കേരള കി അപ്നി മഹാൻ പരമ്പര ഹൈ, സമൃദ്ധ പരമ്പര ഹൈ, ഓർ കേരള കെ ലോഗ് യഹാ കെ നാഗരിക് പ്രോഗ്രസീവ് ലോഗ് ഹൈ, अच्छा सोचने वाले लोग हैं, दूर का सोचने वाले लोग हैं। जबकि कांग्रेस और एलडीएफ ये पिछली शताब्दी की पुरानी सोच से भी ज्यादा और पुरानी सोच रखने वाली पार्टियां हैं। कांग्रेस पार्टी अभी तक 19वीं सदी की सोच के साथ ही चल रही है। एलडीएफ भी एक विलुप्त और आउटडेटेड विचारधारा पर आश्रित है। इन दोनों का कल्चर भी केरला की महान परंपराओं और केरला की प्रगतिशील जनता की विचारधारा से बिल्कुल उलट है। ये लोग संसद में, आप सोचिए 21वीं सदी में ये लोग संसद में 3 तलाक के खिलाफ जो कानून बन रहा था उसका विरोध कर रहे थे। ये लोग ओबीसी कमीशन का विरोध करते हैं। ये लोग आर्थिक रूप से कमजोर वर्ग को आरक्षण देना है तो उसका विरोध करते हैं। ഈ കേരളത്തിലെ ജനങ്ങളോ അവരെ സാംസ്കാരികമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. ഇവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. ഈ സംസ്ഥാനത്തെന്നാൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ എൽഡിഎഫും അവർ 100 ആണ്ടുകൾക്ക് പിന്നിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. 19ാം നൂറ്റാണ്ടിനേക്കാൾ മുന്നിൽ പിന്നിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. അവരുടെ രീതി അതാണ്. അതുപോലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഉപയോഗശൂന്യമായ ആശയം വെച്ച് പുലർത്തുന്നവരാണ്. ഇവരെ സമയത്തോളം, ഈ രണ്ടു കൂട്ടരെ സമയത്തോളം സാംസ്കാരികമായിട്ട് പുരോഗമനപരമായിട്ട് ഉന്നത നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അവർക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധ്യമല്ല. അവരെന്താണ് ചെയ്യുന്നത്? പാർലമെന്റിൽ നിങ്ങൾക്കറിയാം മുത്തലാഖിനെതിരെ നിയമം വന്ന ഈ അവസരത്തിലോ
ഇവരൊറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുകയായിരുന്നു. പുരോഗമന ആശയങ്ങളെ അവർ എതിർക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒ ബി സി കമ്മീഷൻ വന്ന അവസരത്തിലോ ഇവരതിനെ എതിർക്കുകയായിരുന്നു. സാമ്പത്തികമായിട്ട് ദുർബലമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിന് വേണ്ടി നിയമം വന്നപ്പോഴോ അവരതിനെ എതിർക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ചെയ്യുന്നത്. സാധ്യം കേരള കി സംസ്കൃതി ആധ്യാത്മികത ജുടി ഹുയി ലേക്കിൻ യു ഡി എഫ് ഓർ എൽ ഡി എഫ് കെ ലോ आस्था को कुचलने के लिए जाने जाते हैं. यूडीएफ एलडीएफ वोट बैंक की राजनीति और समाज में खाई पैदा करने में लगे रहते हैं. केरला का कल्चर शांति को बढ़ावा देने वाला कल्चर है, लेकिन यूडीएफ एलडीएफ के लोग दिन रात राजनीतिक हिंसा में विश्वास करते हैं. केरला के कल्चर में ईमानदारी को सर्वोपरि रखा जाता है, लेकिन यूडीएफ और एलडीएफ के नाम पर घोटालों की पूरी डिक्शनरी है. एलडीएफ को सोने के जरिए लूटने के लिए जाना चाहता है और यूडीएफ की पहचान सोलर पावर की लूट से होती है. लूट का ये खेल पूरी तरह से बंद करने के लिए मैं आज आपका आशीर्वाद मांगने के लिए आया हूं. मुझे केरल का आशीर्वाद चाहिए, मुझे केरल के लोगों का पूरा सहयोग चाहिए. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ആധ്യാത്മികതയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും വിശ്വാസത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ നീതി രാജനീതി എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ സമാധാനം, കേരളത്തിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനത്തിന്റെ പാതയിലോ മുന്നേറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും അവര് അക്രമരാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സത്യസന്ധതയിലോ ഊന്നിയതാണ്. പക്ഷേ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അവരുടെ ഈ അഴിമതിയുടെ കുംഭകോണത്തിന്റെ ശബ്ദകോശം തന്നെയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫ് സ്വർണത്തിന്റെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നതെങ്കിലോ യു ഡി എഫ് അവര് സോളാർ ശക്തിയുടെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നത്. ഈ കൊള്ള അവസാനിപ്പിക്കണമെങ്കിലോ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ആശീർവാദം വേണം. കേരളത്തിലെ ജനങ്ങളുടെ സഹകരണം കിട്ടുകയാണ് എങ്കിലോ ഈ കൊള്ള ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുക. സാധ്യോ യഹാ കി കറപ് സർക്കാർ കെ ബാവജൂദ് ബി ജെ പി സർക്കാർ കേരള കെ ആപ് ലോകോ കെ विकास के लिए पूरी ताकत से काम कर रही है. अगर मैं आपको सिर्फ पथनमथिट्टा जिले में बीजेपी सरकार के विकास कार्य बताऊंगा तो आप अंदाजा लगा पाएंगे कि हम केरल के लोगों के कल्याण के लिए कितना काम कर रहे हैं. मैं एक जिले का बताता हूं. പത്തനംതിട്ട മേ അറൌണ്ട് 350,000 പരിവാരോ കോ ജൽ ജീവൻ മിഷൻ കെ തഹത് നൽ സേ ജൽ കാ കനക്ഷൻ ദിയ ഗയ ഹൈ. പത്തനംതിട്ട മേ ലഗ്ഭഗ്
5 लाख लोगों को पीएम गरीब कल्याण योजना के तहत मुफ्त राशन मिल रहा है। पतनमथिट्टा में 1,50,000 से ज्यादा किसानों को पीएम किसान सम्मान निधि के 380 करोड़ रुपए दिए गए हैं। पतनमथिट्टा में 1,50,000 से ज्यादा पशुओं का वैक्सीनेशन हुआ है। यहां करीब 12,000 महिलाओं को उज्ज्वला योजना के तहत एलपीजी कनेक्शन दिया गया है। इवड़े अहिमति निर्णय सरकार കേരളത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലോ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരോ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പുരോഗമതിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ശക്തി അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ പറ്റി നിങ്ങൾ കേൾക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാകും കേന്ദ്ര സർക്കാർ എത്രമാത്രം ജനക്ഷേമ പദ്ധതികളാണോ നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ കാര്യം മാത്രമാണ്. ഏതാണ്ട് 350,000 കുടുംബങ്ങൾക്ക് ഈ പത്തനംതിട്ട ജില്ലയിലോ ജൽജീവൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലോ ടാപ്പുകൾ ഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു വീടുകളിലോ. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് ഏതാണ്ട് 500,000 ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ടുള്ള റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 150,000 കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തില് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്രയാണെന്നറിയണ്ടേ? 380 കോടി രൂപ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 150,000 വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയില് 12,000 സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തില് എൽപിജി കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. കേരള കേ വികാസ് കെ ലിയെ ബിജെപി സർക്കാർ കെ ഇൻ പ്രയാസോ കെ ബീച്ച് യേ ഭീ ജരൂരി ഹൈ കി കേരള കെ ലോഗോ കി സഹീ ഭാവനയേ കേന്ദ്ര സർക്കാർ തക് പഹുഞ്ചേ. अगर यहां बीजेपी के सांसद होंगे तो केरला की भावनाओं को केंद्र सरकार तक पहुंचाने में और केंद्र सरकार की योजनाओं को यहां लागू करने में भी और आसानी होगी। केरला के लोगों को विकास की जिन योजनाओं परियोजनाओं की जरूरत है वो अपनी बात बीजेपी सांसदों से और बेहतर तरीके से लोग अपनी बात पहुंचा पाएंगे। और मोदी, आपकी इच्छा पूर्ति में कोई कमी नहीं रखेगा, ये मोदी की गारंटी है। മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളോ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം കേന്ദ്ര സർക്കാരിൽ എത്തിക്കുന്നതിന് ഇവിടെ നിന്ന് എം പിമാരുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ എം പി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം അവരിലൂടെ കേന്ദ്ര സർക്കാരിലോ എത്തിക്കുവാൻ സാധിക്കും.
അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളോ പരിപാടികളോ അത് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ ഗുണങ്ങളോ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തിൽ നിന്ന് എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനം ദ്രുതഗതിയിലാകും. മാത്രമല്ല, നിങ്ങളുടെ ഇച്ഛ ആഗ്രഹം അതിനൊരു കുറവും മോഡി വരുത്തില്ല. അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. സാധ്യോ, മേ ജബ് ബി വിദേശ് ജാതാ ഹൂ, വൈശ്വിക നേതാവോ സേ മിൽതാ ഹൂ, തോ വോ സഭീ ഓർ ഖാസ് കർ ഗൾഫ് ദേശോ കേ നേതാ, പ്രവാസി ഭാരതീയ ഓർ വിശേഷ കർക്കെ കേരള കെ ലോഗോ കെ ബാരെ മേ ബഹുത് ബാതേ കർത്തേ ഹൈ. മേ ഭീ കേരളാ കെ പരിശ്രമി ലോഗോ കി ഖൂബ് താരിഫ് കർത്താ ഹൂ. കേരളാ കി ബ്രാൻഡിംഗ് ജഹാ ജാതാ ഹൂ വഹാ കർത്താ ഹൂ. മേ വിദേശോ മേ ലോഗോ കോ ബതാതാ ഹൂ കി ക്യോ ഹമാരാ കേരളാ ഇത്നാ ഖാസ് ഹൈ. മുജെ യാദ് ഹൈ, ഭാരത് നേ 2022 മേ യുഎഇ കെ സാത്ത് ട്രേഡ് എഗ്രിമെന്റ് കിയാ താ. ഇസ്സെ ആനെ വാലേ വർഷോ മേ സേക്കഡോ ബില്യൻ ഡോളർ കെ കാരോബാർ ഓർ നിവേശ് കാ റാസ്താ തയ്യാർ ഹുവാ. ഇസ്സെ കിസ്കാ ഫായ്ദാ ഹോഗാ? ഇസ്കാ ലാഭ് കേരള കെ ഹമാരേ ഓൺ ഊർജാവാൻ യുവാവോ കാ ഹോഗാ, ജോ ബഡി സംഖ്യ മേ യുഎഇ മേ രഹതേ ഹൈ. जब 2021 में मेरी वेटिकन में हिज होलीनेस पोप फ्रांसिस से मुलाकात हुई थी, तब भी मैंने केरला का विषय जिक्र किया था. भारत में हो रही प्रगति के बारे में जानकर भी वो भी बहुत प्रभावित हुए थे. വിദേശത്ത് പോകുന്ന അവസരത്തിലോ ഞാൻ അവിടുത്തെ നേതാക്കന്മാരോടോ പ്രവാസി ഭാരതീയരെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോടോ ജനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. അവരെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. ഞാൻ അവരോട് കേരളത്തിലെ കഠിനാധ്വാനികളായിട്ടുള്ള ജനങ്ങളെ പറ്റി ഞാൻ പറയാറുണ്ട്. കേരളത്തിന്റെ ബ്രാൻഡിങ് എവിടെ ചെന്നാലും ഞാൻ നടത്താറുണ്ട്. അത് കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്. കാരണം ഈ കേരളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രിയപ്പെട്ടതാണ്. ഭാരതം 2022 യുഎഇയുമായിട്ട് വ്യാപാര കരാറോ ഒപ്പുവെക്കുകയുണ്ടായി. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ശതക്കണക്കിന് കോടി ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങളുണ്ടാകും. അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ആർക്കാണിതിൻ്റെ നേട്ടമുണ്ടാകുക? ആർക്കാണിതിൻ്റെ ഗുണമുണ്ടാകുക? കേരളത്തിൽ നിന്നുള്ള ഊർജസ്വലരായിട്ടുള്ള യുവാക്കൾ അവർ യുഎഇയിലുണ്ട്. അവർക്കായിരിക്കും അതിൻ്റെ വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. 2021 ഞാൻ വത്തിക്കാൻ സന്ദർശിച്ച അവസരത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് കാണുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം സംസാരിച്ച അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കേരളത്തിലെ വിശേഷങ്ങൾ സർക്കാരിന്റെ ശ്രമപരമായിട്ട് ഭാരതത്തിലുണ്ടായിട്ടുള്ള വികസനത്തിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. സാധ്യോ, പിച്ചലേ 10 വർഷോ മേ ഹമനെ ദേശ് കെ ഹർ ക്ഷേത്ര ഹർ വർഗ് കെ ലിയെ ജിത്തനാ ജ്യാദാ കാം കർ സക്തേ കർനേ കാ പ്രയാസ് കിയാ ഹൈ.
आप जानते हैं हम युद्ध के बीच फंसी हमारी नर्स बहनों को भारत वापस लेकर आए थे इराक से। हमने संकट में फंसे हमारे पादरियों को बाहर निकाल करके सुरक्षित वापस लाए थे। कोरोना के समय दुनिया के हर हिस्से से भारतवासियों को स्वदेश पहुंचाया है, क्योंकि जहां एक भी भारतीय परेशानी में होगा वहां उसके साथ हमारी सरकार मजबूती से खड़ी होगी। ये है मोदी युडे गारंटी। എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം യുദ്ധത്തിലോ കുടുങ്ങിയ നേഴ്സുമാരെ എത്ര ശ്രമകരമായിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ദുരിതത്തിൽ വിദേശത്തുപെട്ട വൈദികരെ നമ്മൾ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭാരതീയരെ നമ്മൾ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എവിടെയാണെങ്കിലും ഭാരതീയർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ശക്തമായിട്ട് സർക്കാരുണ്ടാകും. അതാണ് മോഡിയുടെ ഉറപ്പ്, മോഡിയുടെ ഗ്യാരണ്ടി. സാഥിയോ, അഗലേ കുറച്ച് ദിനോ മേ ഹി ഈസ്റ്റർ ഭീ ആനേ വാലാ ഹൈ. യേ ദീൻ ഹമേ ജീസസ് ക്രൈസ്റ്റ് കേ ആദർശോ കി യാദ് ദിലാതാ ഹൈ. മേ ആപ് സഭീ കോ ഈസ്റ്റർ കി ഹാർദിക് ശുഭകാമനായേ ഭീ ദേതാ ഹൂം. ഹമാരെ പാർസി ഭായിയോ കാ ബഡാ മഹത്വപൂർണ ത്യോഹാർ नवरोज का त्योहार भी आने वाला है। रामनवमी और होली भी बिल्कुल पास में है। रमजान का पवित्र महीना चल रहा है और लोकतंत्र का सबसे बड़ा फेस्टिवल भी शुरू होने वाला है। मुझे विश्वास है केरला का बीजेपी के लिए जो स्नेह है इस बार विशाल जन समर्थन में बदलेगा और इस बार पुराने सारे रिकॉर्ड टूटेंगे। एलडीएफ यूडीएफ के विष चक्र से हमारा केरला बाहर निकालेगा और मोदी को केरला की सबसे ज्यादा सेवा करने का मौका देगा। मैं आपसे वादा करता हूं कि मोदी केरला के विकास के लिए कोई कोर कसर नहीं छोड़ेगा। ഏതാനും ദിവസത്തിനുള്ളിൽ പവിത്രമായിട്ടുള്ള ഈസ്റ്റർ വരികയാണ്. ആ ഈസ്റ്റർ ദിനത്തിൽ യേശുക്രിസ്തുവിന്റെ വചനങ്ങളും ആശയങ്ങളും നമ്മൾ ഒരുപിടിക്കുണ്ടായി. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ പാർസി വിഭാഗം ജനങ്ങൾ നവരോജ് ഉത്സവം നടത്തുകയാണ്. പവിത്രമായിട്ടുള്ള രാമനവമി വരികയാണ്. ഹോളി അടുത്തു വരുന്നു. റംസാൻ നോയമ്പ് തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ഇലക്ഷനും വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഈ സ്നേഹം, ബി ജെ പിയുടെ നേരെയുള്ള സ്നേഹം, അത് വലിയ രീതിയിലുള്ള ജനസമ്മതിയായിട്ട് മാറണമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഈ ആവർത്തന വിരസതയുടെ ഈ ചക്രത്തിൽ നിന്ന് നമ്മൾ
മുക്തരാകേണ്ടി ഇരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്, വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്കും മോഡി തയ്യാറല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് വേണ്ടി കൂടുതൽ സേവനം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की. बहुत बहुत धन्यवाद.